നമസ്കാരം. സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി കഴിക്കും, സത്യം പറഞ്ഞു പോയാൽ അമ്മ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും. ഇതൊരു നാടൻ പഴഞ്ചൊല്ലാണ്. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം, നമ്മളുടെ അയൽ രാജ്യം. ലോകമെമ്പാടും ഭീകരത കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമായി ഭാരതം ആരോപിക്കുന്ന പാകിസ്ഥാൻ ഒരർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന് തങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. മറുവശത്ത് ഭീകരരെയും ഭീകര സംഘടനകളെയും പൂർണ്ണമായിട്ട് കൈയൊഴിയാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനോ നിയന്ത്രിക്കാനോ പോലും പാകിസ്ഥാന്റെ ഭരണകൂടത്തിനോ അവിടുത്തെ സൈന്യത്തിനോ സാധിക്കുന്നുമില്ല. അതിന് കാരണം അവിടുത്തെ തന്നെ ഹിസ്റ്ററിയാണ്, അവിടുത്തെ ചരിത്രമാണ്. കാരണം ഭീകരതയെ തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളിലെ ഒരു പ്രധാന ആയുധമായി എന്നും ഉപയോഗിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഭരണകൂടവും പാകിസ്ഥാനിലെ സൈന്യവും എപ്പോഴും ഭീകരർക്ക് വലിയ താവളവും വലിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് അഫ്ഗാനിസ്ഥാനിലായാലും ഭാരതത്തിലായാലും ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത ഊരാക്കുടുക്കിലാണ്. ദാവൂദ് ഇബ്രാഹിമാണ് ഇതിലെ പ്രധാന വിഷയം. ദാവൂദ് ഇബ്രാഹിം കസ്കർ എന്ന പൂർണ്ണ പേരുള്ള, ദാവൂദ് ഇബ്രാഹിം എന്ന പേരിൽ നമ്മളെല്ലാവരും അറിയുന്ന ആഗോള ഭീകരനായ പാകിസ്ഥാനിൽ ജീവിക്കുന്ന, എന്നാൽ ഈ ബോംബെയിൽ ഇന്ത്യയിലെ മുംബൈയിൽ ജനിച്ചു വളർന്ന ദാവൂദ് ഇബ്രാഹിം, ആ ദാവൂദ് ഇബ്രാഹിമാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, പാരീസ് ആസ്ഥാനമാക്കിയുള്ള ഒരു വലിയ എൻ ജി ഒയുണ്ട്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ് ആ എൻ ജി ഒയുടെ പേര്. ആ എൻ ജി ഒയിൽ 39 രാഷ്ട്രങ്ങളുണ്ട്. അവർ കണ്ടെത്തുന്ന പല കാര്യങ്ങളും, അതായത് ആഗോള തീവ്രവാദവുമായും അതിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഒരു പ്രധാന നിരീക്ഷകരാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ, FAFT എന്നാണ് അതിന് പറയുന്നത്. ഇവർ കണ്ടെത്തുന്ന പ്രധാന കാര്യങ്ങൾ പലപ്പോഴും രാജ്യങ്ങൾ മറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് പോകാൻ അതിന് പ്രേരകമായിട്ട് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് വിവിധ ലോകരാഷ്ട്രങ്ങൾ ഈ റിപ്പോർട്ടുകളെ എടുക്കാറുണ്ട്. ഇത്തരം ഒരു റിപ്പോർട്ടിലാണ് വളരെ കൃത്യമായി ഇപ്പോൾ പാകിസ്ഥാന് നടപടിയെടുക്കേണ്ടി വരുന്നത്. കാരണം ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെ 84 ഭീകരവാദികൾക്കെതിരെ, ഭീകരവാദി നേതാക്കൾക്കെതിരെ ആക്ഷൻ എടുക്കാനാണ് ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ദാവൂദ് ഇബ്രാഹിമുണ്ട്, അതേപോലെ LETയുടെ കമാൻഡറായ നഖ്വി, അബ്ദുൾ റഹ്മാൻ നഖ്വി, അയാളെ നമുക്ക് എല്ലാവർക്കും അറിയാം. 26/11 മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് നഖ്വി. നഖ്വിയും പാകിസ്ഥാനിലുണ്ട്. 93 ബോംബെ ബ്ലാസ്റ്റിന്റെ പ്രധാന സൂത്രധാരനായ ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാനിൽ തന്നെയുണ്ട്. പക്ഷെ നഖ്വി പാകിസ്ഥാനിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലെങ്കിലും ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ട് എന്നുള്ളത് പൂർണ്ണമായും പാകിസ്ഥാൻ ഇന്ന് നിഷേധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വളരെ കൃത്യമായി തന്നെ ദാവൂദ് ഇബ്രാഹിമിന്റെ അഡ്രസ്സ് ആ നോട്ടിഫിക്കേഷനിൽ പാകിസ്ഥാൻ സർക്കാർ തന്നെ ആദ്യം കൊടുത്തു എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. പക്ഷെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് സ്വാഭാവികമായി സംഭവിച്ച ഒന്നാണെന്നും ഈ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാൻ ഇല്ല എന്നും പറഞ്ഞ് രണ്ടാമത് ഇവർ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു പാകിസ്ഥാൻ സർക്കാർ. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ പാകിസ്ഥാന്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു വശത്ത് വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാന്റെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ അത് വളരെ കൃത്യമായി പറയുന്നത് കറാച്ചിയിലെ സൗദി മോസ്കിന് സമീപമുള്ള ക്ലിഫ്റ്റൺ ഏരിയ, ക്ലിഫ്റ്റനിൽ വളരെ പണക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്, ഡിഫൻസ് ഹൗസിംഗ് സൊസൈറ്റി ഒക്കെ ഉള്ള ഏരിയയാണ് ക്ലിഫ്റ്റൺ റോഡ്. ആ ക്ലിഫ്റ്റൺ റോഡിലെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലാണ് ദാവൂദ് ഇബ്രാഹിം താമസിക്കുന്നത്. ആ വീട് അയാളുടേതാണ്, അയാൾ അവിടെ തന്നെയാണ് ഉള്ളത്. ഇയാളെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇയാൾ ഭീകരവാദ നേതാക്കന്മാർ, ഭീകരവാദിയാണ്, ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്യുന്ന ആളാണ്. ഇയാളുടെ നീക്കങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ സംഘടന പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഒരിക്കൽ കൂടി പാകിസ്ഥാനെതിരെ കടുപ്പിച്ച് ഉണ്ടാകും എന്നുള്ളത് പാകിസ്ഥാന് കൃത്യമായി അറിയാം. അപ്പോൾ ഒരു വശത്ത് ദാവൂദ് ഇബ്രാഹിമിനെ സംരക്ഷിക്കണം, മറുവശത്ത് ഇയാളെ തള്ളിപ്പറയുകയും വേണം. അങ്ങനെ ഒരു വല്ലാത്ത ഊരാക്കുടുക്കിലാണ് പാകിസ്ഥാൻ ഈ ഒരു വിഷയത്തിൽ
പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പാകിസ്ഥാനും ISI പാകിസ്ഥാനിലെ ആർമിയും അവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് 93 ബ്ലാസ്റ്റ് മുംബൈ ആക്രമണത്തിന് ശേഷം, മുംബൈ ബോംബ് സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ദുബായിലേക്ക് രക്ഷപ്പെട്ട ദാവൂദ് ഇബ്രാഹിമിനെ കറാച്ചിയിൽ കൊണ്ട് കുടിയിരുത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ കൊണ്ട് കുടിയിരുത്തിയതും പാകിസ്ഥാനിലെ ഭരണകൂടവും അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സൈന്യവും ISIയും ചേർന്ന് തന്നെയാണ്. അവസാന നിമിഷം വരെ അമേരിക്കക്കാർ കയറി വന്ന് മിന്നലാക്രമണം നടത്തി ഒസാമ ബിൻ ലാദനെ ഇല്ലാതാക്കുന്നതുവരെ പാകിസ്ഥാൻ പറഞ്ഞത് ഒസാമ ബിൻ ലാദൻ ഞങ്ങളുടെ രാജ്യത്ത് ഇല്ല എന്നാണ്. അതുതന്നെയാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ കാര്യത്തിലും ഇവരിപ്പോൾ പറയുന്നത്. പലവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ടുകളുണ്ട്. 2013ന് മുമ്പ് ഒരു പ്രാവശ്യം ഛോട്ടാ രാജൻ എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും വലിയ ശത്രു അധോലോക നായകൻ, അയാൾ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു, അത് നടന്നില്ല. പക്ഷെ 2013 സെപ്റ്റംബർ 13 ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ വേണ്ടി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏജന്റുമാർ കറാച്ചിയിലെത്തുകയും അവർ സൗദി മോസ്കിന് സമീപം ദാവൂദ് ഇബ്രാഹിം വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാളെ കൊല്ലാനുള്ള എല്ലാ പ്ലാനും തയ്യാറാക്കിയതായും അതിന് മൊസാദിന്റെ സഹായവും ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം, അവസാന മണിക്കൂറിലെ അവസാന നിമിഷം ഡൽഹിയിൽ നിന്ന് വളരെ ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു ടെലഫോൺ കോളിലൂടെ ആ കംപ്ലീറ്റ് മിഷൻ, ആ ഒരു ദൗത്യം പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കുകയായിരുന്നു അവസാന നിമിഷം ഈ ഏജന്റുമാർ ചെയ്തത്. അതിന് കാരണം ആരാണ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന്, അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് മൻമോഹൻ സിംഗ് ആണ്, ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ചാണ് ആ ദൗത്യം വേണ്ടെന്ന് വെച്ച് ഈ കമാൻഡോസ് ഇന്ത്യയിലേക്ക് മടങ്ങിയത് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. അപ്പോൾ ഇയാളെ സംരക്ഷിക്കാൻ ആരൊക്കെയുണ്ട് എന്നുള്ള ചോദ്യത്തിന് അത് പാകിസ്ഥാൻ മാത്രമല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന മറുപടി. എന്തായാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ എല്ലാവിധ ചലനങ്ങളും എല്ലാവിധ യാത്രകളും നിയന്ത്രിക്കാനും ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുകൾ മരവിപ്പിക്കാനും പാകിസ്ഥാൻ നിർബന്ധിതരായിരിക്കുന്നു. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വിജയം തന്നെയാണ് എന്ന് പറയണം. കാരണം അന്താരാഷ്ട്ര തലത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ട് എന്ന് തെളിയിക്കാൻ ഇന്ത്യ പരമാവധി ശ്രമിച്ചിരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷെ പാകിസ്ഥാൻ നിഷേധിച്ച ആ സത്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇയാളെ മുമ്പോട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ, അന്താരാഷ്ട്ര കോടതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് വലിയ സഹായം ആകും എന്ന് തന്നെയാണ് നിരീക്ഷകർ കരുതുന്നത്. നമസ്കാരം.